ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി സ്പോഞ്ച് ആയിട്ടുള്ള ഒരു ബ്രെഡ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഭാവിയിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ കണ്ടു കാണുമല്ലോ നല്ല അടിപൊളിയായിട്ട് സ്പോഞ്ചി ആയിട്ടിരിക്കുന്ന ഒരു ബ്രെഡാണ് ഈ ഒരു ബ്രെഡ് അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഞാൻ വലിയൊരു ബൗളാണ് ഈ ഒരു മാവൊന്ന് പ്രിപ്പയർ ചെയ്താൻ എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു 2 teaspoon ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് 1 teaspoon പഞ്ചസാര ചേർത്ത് കൊടുക്കുക ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാൻ ഈസ്റ്റിനെ ഒന്ന് ഫെർമെൻ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനെ ഞാൻ ഒരു 10 minutes നേരം ഒന്ന് ഫെർമെൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഡോ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഫെർമെൻ്റ് ചെയ്ത് വന്ന ആ ഒരു മിക്സിലേക്ക് ഞാനിപ്പോൾ ഒരു 750 grams മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് 3 teaspoon ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതിനെ ചെറിയ ചൂടുള്ള പാലൊഴിച്ചിട്ടാണ് ഞാൻ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാലിന് പകരമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം പക്ഷേ ഈ ഒരു പാലൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ഈ ഒരു ബ്രെഡിന് കിട്ടും ചപ്പാത്തിയുടെ അതേ അളവിലാണ് ഞാൻ ഈ ഒരു മാവൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ കൂടുതൽ മയമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കത്തില്ലേ അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക ഒരുപാട് നേരമൊന്നും ഇട്ട് കുഴച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതിയിലൊന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി അപ്പോൾ കണ്ടില്ലേ ഇത് പരുവമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ വീണ്ടും ഒരു മണിക്കൂർ നേരം ഒന്ന് ഫെർമെൻ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ വലിയൊരു ബൗൾ എടുത്തെന്ന് പറഞ്ഞത് ഇനി ഒരു ബൗളിലേക്ക് ഞാൻ നല്ല രീതിയിലൊന്ന് ഓയില് തേച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ സൈഡിലൊക്കെ ഒട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇനി ഈ മാവിനെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് മുകൾ വശത്തൊക്കെ ഒന്ന് ഓയില് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിലൊന്ന് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു മാവിൻ്റെ മുകൾ വശം ഡ്രൈ ആവാതെ തന്നെ നല്ല രീതിയിൽ കിട്ടും ഇനി ഇതിനെ കവർ ചെയ്ത് വെച്ചിട്ട് 1 hour ഒന്ന് ഫെർമെൻ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാൻ ഈ ഒരു ബ്രെഡിന് വേണ്ടിയിട്ടുള്ള ടോപ്പിംഗ്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് 1-2 teaspoon മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1/2 teaspoon മതിയാവും ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1/2 teaspoon ബട്ടർ ചേർത്ത് കൊടുക്കുക ഇത് സാൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്കൊരു 1/2 teaspoon ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ശരിക്കും ബട്ടർ ഒലീവ് ഓയിൽ എന്നൊക്കെ പറയുന്ന ഐറ്റംസ് നമ്മളുടെ ആ ഒരു ബ്രെഡ് അല്ലെങ്കിൽ പറാട്ട ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് ഇതിലൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഞാൻ ആദ്യം കുഴച്ചു വെച്ചിരുന്ന മാവ് 1 hour കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിലൊന്ന് പൊന്തി വന്നിട്ടുണ്ട് എടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ബോൾസാക്കി എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്രെഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിനെ ഇങ്ങനെ നീളത്തിലാക്കി എടുക്കുകയാണ് അപ്പോൾ എനിക്കിതിനെ ഒന്ന് ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് സിമ്പിളായിരിക്കും വീണ്ടും ഞാൻ ഈ മാവിനെ ഒത്തിരി അങ്ങ് കുഴച്ചെടുക്കുന്നൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ചപ്പാത്തിയുടെ വലിപ്പത്തിലല്ല ഈ ഒരു ബോൾസ് ഒന്നും ഉണ്ടാക്കി എടുക്കുന്നത് കുറച്ചൊന്ന് കട്ടിക്കാണ് എന്നാൽ മാത്രമേ ഈ ഒരു പൊറോട്ട കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് വലിപ്പത്തിൽ വേണം ഈ ഒരു മാവൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിനെ ഈ ഒരു രീതിയിൽ ഉള്ളിലേക്കൊന്ന് ഉരുട്ടി വെക്കുക ഒത്തിരി അങ്ങ് നമ്മൾ വെച്ച് ഉരുട്ടേണ്ട കാര്യമൊന്നുമില്ല അതേ രീതിയിലൊന്ന് ബാക്കിലേക്കാക്കി ഒന്ന് ബോള് ഷേപ്പിലാക്കി എടുത്താൽ മതിയാവും കുറച്ചൊന്ന് എണ്ണ വേണമെങ്കിൽ കയ്യിലേക്ക് തേച്ച് കൊടുക്കുക അതിനുശേഷം വീണ്ടും അതിനെ ഈ ഒരു രീതിയിൽ ബോളാക്കി എല്ലാം എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതിനെ ഞാനൊന്ന് പരത്തിയെടുക്കുകയാണ് പരത്തിയെടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു അളവിൽ പരത്തിയെടുക്കുക അപ്പം പക്ഷേങ്കിൽ ചപ്പാത്തിയെക്കാട്ടി കുറച്ച് തിക്കായിട്ടാവും നമ്മളുടെ ആ ഒരു മാവിരിക്കുക അപ്പം റൗണ്ടായിട്ട് തന്നെ എടുക്കുക ഇത്രയൊക്കെ റൗണ്ട് മതി അപ്പോൾ ഇനി ഞാൻ എല്ലാ ബോൾസും അതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് വീണ്ടും അതിനെ ഞാനൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് 1-5 minutes നേരം ഒന്ന് ഫെർമെൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് പരത്തി വരുമ്പോഴത്തേക്കും തന്നെ ആദ്യം ആവുന്ന വെച്ചിരുന്നത് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിനുശേഷം നമുക്ക് എല്ലാത്തിനെയും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഞാൻ ഒരു തവ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലെയിം ഞാനൊരു മീഡിയം ടു ലോ ആണ് ഇട്ടേക്കുന്നത് ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ ബബിൾസൊക്കെ പൊന്തി വന്ന ഈ ഒരു ടൈമിൽ ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം
തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്നും പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കരുത്. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും തന്നെ പതുക്കെ ബബിൾസൊക്കെ പൊന്തി വരാനായിട്ട് തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് പൊന്തി വന്ന് നിങ്ങൾക്ക് കാണാമോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇനി ഈ ഒരു മുകളിലേക്ക് നമുക്ക് ആ ഒരു ആദ്യം മിക്സ് ചെയ്തിരുന്ന മിക്സ് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഈ ഒരു ബ്രെഡിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിങ്ങിനാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ബ്രെഡ് കഴിക്കാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡിപ്സും ഉപയോഗിച്ചിട്ട് ഈ ഒരു ബ്രെഡ് കഴിക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിങ്സിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. ഞാൻ വീണ്ടും അടുത്ത ഒരു മാവ് ഇട്ടിട്ട് ഒന്നും കൂടെ പറാട്ടയൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിതിനെ ബ്രെഡെന്നും പറാട്ടയെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമുക്കിതിന് ഏത് രീതി വേണമെങ്കിലും പറയാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും ആ ഒരു ടോപ്പിംഗ് ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് ആയിട്ട് വരണം. അപ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ പുരട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ ചാടി ചാടി പോകാനായിട്ട് സാധ്യതയുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പൊറോട്ട നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പൊറാട്ട. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.